മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഷ്ടം സഹിച്ചോർ നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ, ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ റിജോയ് കെ ജോൺ തളിപ്പറമ്പ്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ധ്യാനചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാനെഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരു കൊമ്പിന് വളരുവാൻ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നാം ഈ വേദഭാഗത്തിൽ നിന്നും വായിച്ചു കേട്ടത്. ഇതുപോലെ തന്നെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളവും അവന് വളരണമെങ്കിൽ വലിയവനായിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് വസിക്കുവാനിടയായിത്തീരണം. നാം എന്തുമാത്രം വളരണം എന്നുള്ളത് എഫേസ്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തുവാകുന്ന തലയോളം നാം വളരണം. അപ്പോൾ അങ്ങനെ വളരണമെങ്കിൽ നാം കർത്താവിനോട് ചേർന്നിരുന്നേ മതിയാകുകയുള്ളൂ. എന്നാൽ ഇന്ന് ദൈവമക്കളെ നാം പരിശോധിക്കുമ്പോൾ അവർക്കെന്തുമാത്രം വളർച്ച പ്രാപിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എബ്രായലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ നാം കാണുന്നു, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. എന്നാൽ വളർച്ച പ്രാപിക്കാതെ ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്ന രീതിയിലാണ് ഇന്ന് പലരും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ക്രിസ്തുവാകുന്ന തലയോളം നാം കാലാകാലങ്ങളിലായി വളരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരുവാനായിട്ട് നാം ചെയ്യേണ്ടത് കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നാം വളർച്ച പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചും ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളഞ്ഞ് ദൈവവചനം പഠിച്ച് വളരുവാനിടയായിത്തീരണം. കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാതൊരുവിധമായ കാര്യങ്ങളും ഉണ്ടാകുവാനായിട്ട് പാടില്ല. നാം വളരണമെങ്കിൽ ആ കർത്താവിനോട് ചേർന്നിരിക്കണം. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചന നമ്മോട് പറയുന്ന ആ കൽപ്പന. അതുകൊണ്ട്
നാം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ദുഷ്ടതയും ചതിവും വ്യാജഭാവവുമെല്ലാം മാറിപ്പോകുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ അതെല്ലാം മാറിപ്പോകുമ്പോൾ തന്നെ നമുക്ക് വളർച്ച പ്രാപിക്കുവാനുള്ളൊരവസരം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് ഫലം കായ്ക്കുവാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് നാം ആ വള്ളിയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലാണ് നാം വളർന്നു വരേണ്ടത്. ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിലല്ല നാം വളർച്ച പ്രാപിക്കേണ്ടത്, മറിച്ച് കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലുള്ള വളർച്ചയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ നാം അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മിൽ കാണേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ നടന്നതുപോലെ നാം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ നമ്മോട് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്, നാം വളർച്ച പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഗുണം, നാം അവൻ നടന്നതുപോലെ നടക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. 2 യോഹന്നാൻ 9-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് അവനോട് ചേർന്ന് പോകാത്തവനിൽ ദൈവമില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവരെ വിട്ടുപോകുവാൻ നമുക്കിടയായിത്തീരരുത്. മുന്തിരി വള്ളിയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ കൊമ്പിനെ വളരുവാനും ഫലം കായ്ക്കുവാനും കഴിയുകയുള്ളൂ. ആ കൊമ്പിനെ വെട്ടി മാറ്റിയാൽ അത് കരിഞ്ഞു പോകുവാനായിട്ടാണ് ഇടയായിത്തീരുന്നത്. ഇതുപോലെ നാം ക്രിസ്തുവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയാൽ നാം കരിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. അതിന് ഒരിക്കലും അവസരമുണ്ടാകുവാനായിട്ട് പാടില്ല. കർത്താവിനോട് ചേർന്ന് ഇരിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അവനിൽ നിന്നുള്ള ആ വളവും പോഷക ഗുണങ്ങളുമൊക്കെ പ്രവേശിച്ച് നമ്മിലേക്ക് പ്രവേശിച്ച് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ നല്ല ചിന്തയോടുകൂടി വലിയവരായിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് വസിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മയേവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നല്ല പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങിൽ വസിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് നിലനിൽപ്പാനായിട്ട് കഴിയുകയില്ല. ആ നിലയിൽ വലിയവരായിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും അടിയങ്ങൾക്ക് നൽകി, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും അടിയങ്ങൾക്ക് നൽകി അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനാവശ്യമായിരിക്കുന്ന എല്ലാ കൃപയും അടിയങ്ങൾക്ക് അനുദിവസവും നൽകിത്തരുമാറാകണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ആവശ്യമായിരിക്കുന്ന വലിയ കൃപ നൽകി അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഈ മോർണിംഗ് വോയിസിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ആവശ്യമായിരിക്കുന്ന വലിയ കൃപ നൽകി അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ അനുഗ്രഹിച്ച് നൽകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലം യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.